ഡൽഹിക്കെതിരെ ആധികാരിക വിജയം സ്വന്തമാക്കി മുംബൈ ഇന്ത്യൻസ്. ആദ്യം ബാറ്റിംഗിനെത്തിയ ഡൽഹി സമ്മാനിച്ച 163 റൺസിന്റെ വിജയലക്ഷ്യം 5 വിക്കറ്റും 2 പന്തും ബാക്കിയിരിക്കെ മുംബൈ മറികടന്നു. നേരത്തെ ആദ്യം ബാറ്റിംഗിനെത്തിയ ഡൽഹിക്ക് കരുത്തായത് ശിഖർ ധവാന്റെ അർദ്ധ സെഞ്ചുറിയാണ്. പുറത്താവാതെ 52 പന്തിൽ 69 റൺസായിരുന്നു താരം നേടിയത്. 6 ഫോറും 1 സിക്സും അടക്കമാണ് ധവാൻ ബാറ്റ് വീശിയത്. ശ്രേയസ് അയ്യർ 33 പന്തിൽ 42 റൺസും നേടിയിരുന്നു. 13 റൺസ് എടുത്ത മാർക്കസ് ജോയ്നിസ്, 15 റൺസ് എടുത്ത അജിങ്ക്യ രഹാനെ, 4 റൺസ് എടുത്ത പ്രതീക്ഷ എന്നിവർക്ക് തിളങ്ങാനായില്ല. മുംബൈക്ക് വേണ്ടി കൃണാൽ പാണ്ഡ്യ 2 വിക്കറ്റ് നേടിയിരുന്നു. മറുപടി ബാറ്റിംഗിനെത്തിയ മുംബൈ ഇന്ത്യൻസിന് തുടക്കത്തിലെ രോഹിത് ശർമ്മയെ നഷ്ടമായി. എന്നാൽ അർദ്ധ സെഞ്ചുറി നേടിയ കിൻഡൻ ഡികോക്ക്, സൂര്യകുമാർ യാദവ് എന്നിവർ ചേർന്ന് ടീമിനെ മുന്നോട്ട് നയിച്ചു. ഡികോക്ക് 36 പന്തിൽ 53ഉം സൂര്യകുമാർ യാദവ് 32 പന്തിൽ 53 റൺസും നേടി. ഇഷാൻ കിഷൻ 18 പന്തിൽ 28 റൺസും നേടിയിരുന്നു. പിന്നീട് പൊള്ളാടും കൃണാൽ പാണ്ഡ്യയും ചേർന്ന് ടീമിനെ വിജയത്തിലേക്ക് നയിച്ചു. ഡൽഹിക്ക് വേണ്ടി കാഗിസോറബാദ 2 വിക്കറ്റും ആർ അശ്വിൻ, അക്സർ പട്ടേൽ, മാർക്കസ് ജോയ്നിസ് എന്നിവർ 1 വിക്കറ്റും വീതം നേടി. വിജയത്തോടെ മുംബൈ പോയിന്റ് പട്ടികയിൽ 1-ാം സ്ഥാനം സ്വന്തമാക്കിയിട്ടുണ്ട്. ക്വിന്റൺ ഡികോക്കാണ് കളിയിലെ താരം.